ഈ പുറപ്പെടാശാന്തി ആവുമ്പോൾ ഒരു വർഷം നമുക്ക് വീട്ടുകാരുമായിട്ട് സംസാരിക്കാനാകില്ല, കാണാൻ പറ്റില്ല, അതെ, അങ്ങനെ കുറെ ചടങ്ങുകളുണ്ടല്ലോ, ചിട്ടകളുണ്ടല്ലോ. ശബരിമലയെ സംബന്ധിച്ചാണ് നമുക്ക് കുറച്ച് നിബന്ധനകളൊക്കെ ഉള്ളത്. അത് നമ്മൾ ഒരു വർഷം ബ്രഹ്മചര്യമാണ്, ആ ഭഗവാനോടൊത്ത് നമ്മൾ തപസ് ചെയ്യുകയാണ്. അപ്പം നമ്മൾ നടയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ആ ഭഗവാൻ ഇപ്പം തപസ്സാണെന്നാണല്ലോ നമ്മുടെ സങ്കല്പം. നമ്മളും അതേപോലെയുള്ള ഉപാസനകളെ കൂടെ തന്നെ തപസ് ചെയ്യുകയാണ്. ജീവിതത്തിലെ നിയോഗങ്ങളിൽ ഒരുപാട് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കഴിഞ്ഞ ദിവസം ശ്രീ അരുൺ തിരുമേനി, അദ്ദേഹത്തെ മലയാളികൾക്ക് ഇപ്പോൾ ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല, ശബരിമലയുടെ നിയുക്ത മേൽശാന്തിയാണ് അദ്ദേഹം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ എന്താ ചെയ്യേണ്ടത്, വിളിക്കണോ, അനുവദിക്കോ, ഒരു ഇൻ്റർവ്യൂവിന് സമയം തരുമോ, ഇങ്ങനെയുള്ള നിരവധി ആശങ്കകളോടെയാണ് ഞാൻ അദ്ദേഹത്തെ വിളിച്ചത്. എന്നോട് ആദ്യം അദ്ദേഹം ചോദിച്ചത് തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വരെ വരാൻ ബുദ്ധിമുട്ടാവില്ല, ഇല്ല അങ്ങയുടെ സമയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ കൃത്യമായിട്ട് എത്തിയിരിക്കുമെന്ന് പറഞ്ഞു. ഉടനെ തന്നെ അദ്ദേഹം സമയം നോക്കിയിട്ട് നാളെ ഉച്ചയ്ക്ക് വരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തിന്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഞാൻ ഇത്രയും പറയാൻ കാരണം, ശബരിമല മേൽശാന്തി എന്ന് വാർത്തകളിൽ കേൾക്കുകയും ചിത്രങ്ങളിൽ കാണുകയും മാധ്യമങ്ങളിലൂടെ അവർ പറയുന്നത് കേൾക്കുകയും മാത്രം ചെയ്തിട്ടുള്ള എനിക്ക് ശബരിമലയിലെ മേൽശാന്തിയെ അടുത്ത് ഇത്ര അടുത്തിരുന്ന് അദ്ദേഹത്തോട് സംസാരിക്കാൻ ഒരു ഭാഗ്യം ലഭിച്ചതിനെയാണ് ഞാൻ എൻ്റെ നിയോഗം എന്ന് പറയുന്നത്. സ്വാമി ശരണം. സ്വാമിയെ ശരണം അയ്യപ്പ. അങ്ങ് അങ്ങയുടെ ജീവിതത്തിലെ അങ്ങ് ഒരു പക്ഷേ ആഗ്രഹിച്ചിരുന്ന ഒരു ഒരു പുണ്യ നിമിഷം സമാഗതമായിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ ഒരു നിയോഗത്തെ കാണുന്നത്, ഈ ഒരു ശബരിമല മേൽശാന്തി എന്ന ആ ഒരു ചുമതലയെ കാണുന്നത്? നമ്മൾ വളരെ ഉത്തരവാദിത്തമുള്ള ഒരു ചുമതലയാണ് ശബരിമല മേൽശാന്തി പറയുന്നത്. പക്ഷേ മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമായ കാര്യങ്ങളാണ് നമുക്കവിടെ ആ ക്ഷേത്രാചാരമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത്. വളരെ കാലം തൊട്ടേ അയ്യപ്പ സ്വാമിയുടെ സ്നേഹവും പ്രേമവും ഒക്കെ ആയിരുന്നു എനിക്ക്. അദ്ദേഹമല്ലാതെ എൻ്റെ മനസ്സിൽ വേറൊന്നുമില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ട് അയ്യപ്പ സ്വാമിയാണ് പൂജിക്കുന്നത്. മന്ത്രതന്ത്രാദികളൊക്കെ പഠിക്കുന്നതിന് മുന്നേ ആ അയ്യപ്പൻ്റെ നടയിൽ ഒരു സേവനായിട്ട് നിന്ന് അവിടാണ് എൻ്റെ തുടക്കം. അവിടെ നിന്നും എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ഞാൻ പൂജ പഠിക്കാനായിട്ട് എൻ്റെ ഗുരുനാഥ അമ്പലപ്പുഴ പുതുമനയിലത്ത് ശ്രീധരൻ നമ്പൂതിരി അദ്ദേഹത്തെ കണ്ടപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൽ ഞാൻ അവിടെ പൂജകൾ പഠിച്ചു വരികയും ആ കാലഘട്ടത്തിൽ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞ് ശബരിമല മേൽശാന്തിയായിട്ട് അപേക്ഷിക്കണം എന്ന് പറയുണ്ടായി. ഒരു അന്നാൻ ചോദിച്ചു, ചേട്ടാ അതിനുള്ള യോഗ്യതയൊക്കെ എനിക്കുണ്ടോ? ശബരിമല എന്ന് പറയുന്ന ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമാണ്, അവിടുത്തെ പൂജകൾ വ്യത്യസ്തമാണ്, അത് മാനസികമായിട്ട് എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുമോ, അത്രയും ഒരു വലിയ സങ്കേതത്തിൽ എനിക്ക് എന്നെക്കൊണ്ട് സാധിക്കുമോ എന്നുള്ളതാണ്. അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു, നിനക്കെന്താ സാധിക്കാത്തത്, എല്ലാ ഈശ്വരന്മാരുടെ അനുഗ്രഹം നിനക്കുണ്ട്, ഒരു ദിവസം നീ ശബരിമല മേൽശാന്തി ആവും. അന്ന് അദ്ദേഹം 25 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. ആ വാക്ക് ഇന്ന് സത്യമായിട്ട് തീർന്നു. എന്നിട്ട് എനിക്കതിനകത്ത് വലിയ അതിശയമൊന്നുമില്ല. എന്ന് വെച്ചാൽ ഞാൻ കണ്ടിട്ടുള്ള ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഗുരുനാഥനാണ്. അതിൽ കവിഞ്ഞ് ഞാൻ ഒന്നും മറ്റൊന്നും ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഈശ്വരന് തുല്യമായിട്ട്, ഈശ്വരന് തുല്യമെന്നല്ല, ഈശ്വരനാണ് അദ്ദേഹം. അദ്ദേഹം അന്ന് പറഞ്ഞ ആ വാക്കിന്ന് സത്യമായിട്ട് തീർന്നു. അതിലെനിക്ക് ആനന്ദമുണ്ട്. ആ ഭഗവാനെ പൂജിക്കാൻ ഞാൻ അദ്ദേഹത്തിൻ്റെ അന്ന് വാക്കുകൾ അന്ന് സത്യമായിട്ട് തീരുകയാണ്. അതിന് എല്ലാ ചുമതലകളും പൂർണ്ണമായിട്ട് ഭംഗിയായിട്ട് ചെയ്യാൻ ഞാൻ പ്രാപ്തനാണെന്ന് അദ്ദേഹത്തിന് അന്ന് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം അന്ന് അങ്ങനെ ഒരു വാചകം അന്ന് പറയാൻ ഇടയായത്. അതിൽ നിന്ന് സത്യമായിട്ട് തീർന്നു. അതെല്ലാം നമ്മുടെ ഈശ്വര കടാക്ഷം കൊണ്ടാണ്. നമ്മുടെ പ്രത്യക്ഷ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അമ്മയാണ്, ആദ്യത്തെ ഗുരുനാഥൻ അമ്മയാണ്. അമ്മയിൽ നിന്നുമാണ് നമ്മൾ ബാലപാഠങ്ങളൊക്കെ പഠിക്കുന്നത്. പിന്നെ അച്ഛൻ, അച്ഛനാണ് ഉപനയനാദി കർമ്മങ്ങളൊക്കെ നടത്തി നമ്മളെ ആ ഗുരുസ്ഥാനത്ത്. അച്ഛനെന്നും ഗുരുവെന്നും രണ്ട് സ്ഥാനത്ത് നമ്മളെ കാണും. അതിനുശേഷമാണ് നമ്മൾ മറ്റൊരു ഗുരുനാഥൻ്റെ അടുത്ത് പൂജ പഠിക്കാൻ അല്ലെങ്കിൽ മറ്റു ശാസ്ത്രങ്ങൾ പഠിക്കാനൊക്കെ പോകുന്നത്. അത്തരം നമ്മുടെ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അമ്മയാണ്, അച്ഛനാണ്, ഗുരുനാഥനാണ്. ഈ മൂന്ന് പേരും കൂടെ ചേർന്നതാണ് ഈശ്വരൻ. അതാണ് എൻ്റെ സങ്കല്പം. ശബരിമല പ്രത്യേക ശാസ്ത്രവിധികളും ഒക്കെ ഉള്ള ഒരു ക്ഷേത്രമാണ് എന്ന് പറഞ്ഞു. അത് അങ്ങനെ പറയുമ്പോൾ ഇപ്പൊ ശബരിമലയിൽ വന്ന് അയ്യപ്പനെ തൊഴുതു പോകുന്ന ഭക്തർക്ക് അതൊന്നും അറിയേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി, അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടി ഒന്ന് ചുരുക്കി പറയാമോ സാധ്യമെങ്കിൽ? നമ്മൾ അവിടുത്തെ പൂജാവിധാനങ്ങൾ എന്ന് പറയാൻ നമ്മൾക്ക് പുറത്തു പറയാൻ പാടില്ലെന്നാണ്.
ക്ഷേത്രാചാരങ്ങൾ മിക്കവാറും നമ്മളെ മലയാളികൾക്കെല്ലാം അറിയാം. അവിടുത്തെ പൂജാവിധാനങ്ങൾ നടക്കുന്ന സമയങ്ങളും പൂജകളും എന്താണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അവിടുത്തെ പൂജാവിധാനങ്ങൾ, നമ്മുടെ പൂജാവിധികൾ പുറത്തു പറയാൻ പാടില്ലെന്നാണ്. ഇപ്പം നമ്മൾ നറുക്കെടുത്ത് നമ്മൾ മേശാന്തി ആയിക്കഴിഞ്ഞാൽ അവിടുത്തെ ക്ഷേത്രതന്ത്രി, അവിടുത്തെ ഗുരുനാഥനായിരിക്കുന്ന താഴ്വ മഠത്തിൽ ഇല്ലത്ത് പോയി നമ്മൾ അവിടുത്തെ പൂജാവിധാനങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ട്. 12 ദിവസം അവിടെ അദ്ദേഹത്തിൻ്റെ ഇല്ലത്ത് പോയി നമ്മൾ അവിടെ താമസിച്ച് വേണ്ടതെല്ലാം പഠിക്കണം. അത് പുറത്തു പറയാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. ശരി, അതെൻ്റെ ഒരു തെറ്റായിട്ട് ഞാൻ മാപ്പ് പറയുന്നു. ഈ അത് കഴിഞ്ഞിട്ട് നമ്മൾ മേൽശാന്തിയായപ്പോൾ അവിടെ ചാർജ് എടുക്കുന്നതിന് മുമ്പുള്ള ആ ഒരു ചടങ്ങുകളെ കുറിച്ച് പറയാമോ? ഞാന് ഈ അപേക്ഷ കൊടുത്തരം തൊട്ട് ഞാൻ ഭഗവാനോട് വ്രതമാണ്. അതെ, ഈ അപേക്ഷ സമർപ്പിച്ചതും തൊട്ട് വ്രതമായിട്ട് നിന്ന് ആ ഭഗവാനെ പ്രാർത്ഥിക്കണം. ഇപ്പോഴെന്നല്ല, എല്ലാ വർഷവും അങ്ങനെയാണ് ചെയ്തു വരുന്നത്. അപ്പം ശരിക്കുള്ള വ്രതം ഞാൻ തുടങ്ങി, നേരത്തെ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. പിന്നെ ഞങ്ങൾക്കെല്ലാം വ്രതമാണല്ലോ, ഞങ്ങൾ മറ്റുള്ളവരെ കൂട്ട് മറ്റ് വിഷയങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ എന്നും ഭഗവാനോട് വ്രതമാണ്. അപ്പം നമ്മൾ ആ ഈ റിസൾട്ട് അറിഞ്ഞ് അന്ന് തൊട്ട് തന്നെ മാല ഇട്ടാണ്, ഭഗവാന്റെ അയ്യപ്പസ്വാമിയുടെ മാല ധരിച്ച് നമ്മൾ ആ ഭഗവാനോടുള്ള പ്രാർത്ഥനയും നിത്യമുള്ള നമസ്കാരങ്ങളും ഒക്കെ എല്ലാം ഉണ്ട്. ഇനി നമുക്ക് വേണ്ടത്, നമ്മൾ വൃശ്ചിക 1-നാണ് നമ്മൾ ചാർജ് എടുക്കുന്നത്. തലേ ദിവസം 30 തുലാം നമ്മൾ നമ്മുടെ ഗ്രഹത്തിൽ നിന്നും ഗുരുനാഥന്മാർക്കൊക്കെ ദക്ഷിണയൊക്കെ ചെയ്ത് നമ്മൾ അവരെ നമസ്കരിച്ച് കെട്ട് നിറച്ച് നമ്മൾ മലയ്ക്ക് മല കയറുക എന്നുള്ളതാണ്. മല കയറി നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഭഗവത് ദർശനം നടത്തി അന്ന് തന്നെ തന്ത്രി അദ്ദേഹം നമ്മളെ കലശമൊക്കെ പൂജിച്ച് അഭിഷേകം കഴിച്ച് നമ്മളെ ശ്രീകോവിലിൽ കൊണ്ടുപോയി നമുക്ക് അവിടുത്തെ മൂലമന്ത്രം പറഞ്ഞു തരും എന്നൊരു ചടങ്ങുണ്ട്. അങ്ങനെയാണ് അവിടുത്തെ നമ്മുടെ രീതി. അതിനുശേഷം അവിടെ അദ്ദേഹം നിർദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ ആ പൂജാവിധാനങ്ങളൊക്കെ നമുക്ക് അത് നേരെ പറഞ്ഞു തരും, എങ്ങനെയൊക്കെ വേണം പൂജകൾ എന്നൊക്കെ. അത് ആ സമയത്താണ് ഉപദേശിക്കുന്നത്, നേരത്തെ പറയാൻ പാടില്ല. അങ്ങിപ്പോ വ്രതത്തിലാണ്, ഇനി ഒരു വർഷം അങ്ങ് പുറപ്പെടാ ശാന്തിയാണ്. ഈ പുറപ്പെടാ ശാന്തി സമ്പ്രദായം എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ടോ അതോ ശബരിമലയിൽ മാത്രമാണോ? നമ്മുടെ പുറപ്പെടാ ശാന്തി ശബരിമല ഉൾപ്പെടെ മഹാക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ട്. നമ്മുടെ ചെട്ടികുളങ്ങര, മലയാലപ്പുഴ, അങ്ങനെ കുറെ ക്ഷേത്രങ്ങളുണ്ട് പുറപ്പെടാ ശാന്തിയായിട്ട്. അത് ഭഗവാന് അല്ലെങ്കിൽ ഭഗവതി അവരോടൊത്ത് ആ ഒരു വർഷക്കാലം നമ്മൾ അവിടെ സേവ ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊരു കർമ്മത്തിന് വേറെ പോകാൻ പാടില്ല. അതാണ് ഈ പുറപ്പെടാ ശാന്തി ആവുമ്പോ ഒരു വർഷം നമുക്ക് വീട്ടുകാരുമായിട്ട് സംസാരിക്കാനാകില്ല, കാണാൻ പറ്റില്ല, അങ്ങനെ കുറെ ചടങ്ങുകളുണ്ടല്ലോ, ചിട്ടകളുണ്ടല്ലോ. ശബരിമലയെ സംബന്ധിച്ചാണ് നമുക്ക് കുറച്ച് നിബന്ധനകളൊക്കെ ഉള്ളത്. നമ്മൾ ഒരു വർഷം ബ്രഹ്മചര്യമാണ്, ആ ഭഗവാനോടൊത്ത് നമ്മൾ തപസ് ചെയ്യുകയാണ്. അപ്പൊ നമ്മൾ നടയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ആ ഭഗവാൻ ഇപ്പം തപസ്സാണെന്നാണല്ലോ നമ്മുടെ സങ്കല്പം. നമ്മളും അതേപോലുള്ള ഉപാസനകളെ കൂടെ തന്നെ തപസ് ചെയ്യുകയാണ്. അപ്പോൾ ആ സമയം നമ്മൾ മറ്റൊന്നിനും വിനിയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. ഭഗവത് സേവ എപ്പോഴും. അപ്പോ ഞാനിപ്പോ ഇവിടെ വന്ന് നോക്കുമ്പോ ഇവിടെ വളരെ നല്ല ഒരു കുടുംബാന്തരീക്ഷമുണ്ട്. ഭാര്യയുമായിട്ടും അതുപോലെ കുഞ്ഞുങ്ങളുമായിട്ടും ഒക്കെ നല്ല ഒരു അടുപ്പം സൂക്ഷിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം എന്ന് എനിക്ക് അദ്ദേഹത്തിന്റെ ആ പ്രകൃതത്തിൽ മനസ്സിലാക്കി. ഒരു ചെറിയ കുഞ്ഞു വന്നാൽ പോലും ആ കുഞ്ഞിന് അത് കൊടുക്കുക ഇത് കൊടുക്കുക എന്നൊക്കെ പറയുന്ന ഒരു കെയറിംഗ് ഉള്ള ഒരു അച്ഛൻ, ഒരു നല്ല ഭർത്താവും. ഈ ഒരു വർഷം കുടുംബത്തെ വിട്ടിരിക്കുന്നതിനെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ വിട്ടിരിക്കുകയല്ലോ, നമ്മള് ആ ഭഗവാനോട് ഒത്തുചേരുമ്പം ആ ഭഗവാനല്ലേ ഇതൊക്കെ സംരക്ഷിക്കേണ്ടത്. തീർച്ചയായിട്ടും അയ്യപ്പസ്വാമി അതൊക്കെ നോക്കിക്കോളും.